ഹിയറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് പർച്ചേസ് ചെയ്താൽ അതെങ്ങനെ സുഗമമായി മുകളിൽ കയറ്റാം, ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വിധം, എങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ടാങ്ക് സൈക്കിൾ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടാം നിലയിലേക്കാണ് നമുക്ക് ടാങ്ക് കയറ്റേണ്ടത്. റോപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താണ് നമ്മൾ ടാങ്ക് കയറ്റുന്നത്. റോപ്പ് ഇല്ലെങ്കിൽ സാധാരണ കയറാണെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ടാങ്ക് മുകളിലേക്ക് കയറ്റാവുന്നതാണ്. നമുക്കിനി ടാങ്ക് കയറ്റുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ഈ കാണുന്ന ഹോളിലൂടെ റോപ്പ് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇതേ രീതിയിൽ തന്നെ ഈ ഭാഗവും കെട്ടേണ്ടതുണ്ട്. ഈ നീല റോപ്പ് കെട്ടുന്നത് മുകളിലേക്ക് കയറ്റുമ്പോൾ ടാങ്ക് സൺഷെയ്ഡിൽ തട്ടുകയാണെങ്കിൽ ഇറക്കി എടുക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ റോപ്പ് ടാങ്കിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ചെന്നിട്ട് ടാങ്ക് എങ്ങനെയാണ് വലിച്ചു കയറ്റുന്നതെന്ന് നോക്കാം. നീല റോപ്പിന്റെ ഉപയോഗം ഇവിടെയാണ് ആവശ്യമായി വരിക. ടാങ്ക് സൺഷെയ്ഡിൽ തട്ടുമ്പോൾ ഈസി ആയിട്ട് ടാങ്ക് നമുക്ക് കറക്കിയെടുക്കാവുന്നതാണ്. നമ്മളിതിവിടെ ചെയ്യുന്നത് 1000 ലിറ്ററിൻ്റെ ഇൻസുലേഷനാണ്. അഞ്ഞൂറ് ലിറ്ററിൻ്റെയും 1000 ലിറ്ററിൻ്റെയും ടാങ്ക് മുകളിലേക്ക് കയറ്റുവാനായി 3 പേരാണ് ആവശ്യമായി വരിക. മറിച്ച് 2000 ലിറ്റർ തൊട്ട് മുകളിലേക്ക് 5-6 പേർ ആവശ്യമായി വരുന്നുണ്ട്. കാരണം മറ്റുള്ള ടാങ്കുകളെ അപേക്ഷിച്ച് വെയിറ്റ് കൂടുതലാണ്. ഇനി ടാങ്കിൻ്റെ ഇൻസുലേഷനാണ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇൻസുലേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടാങ്കിൻ്റെ ഇൻസുലേഷൻ ആവശ്യമായി വരുന്ന PVC ഫിറ്റിംഗ്സുകൾ 2 ഇഞ്ചിൻ്റെ അഡാപ്റ്റർ, 1 ഇഞ്ചിൻ്റെ അഡാപ്റ്റർ, ടെഫ്ലോൺ ടേപ്പ്, പൈപ്പ് തുടങ്ങിയവയാണ്. ആയിരം ലിറ്റർ മുതൽ മുകളിലേക്ക് വരുന്ന ടാങ്കുകൾക്ക് 2 ഇഞ്ച് ഔട്ട്ലെറ്റാണ് വരുന്നത്. 500 ലിറ്ററിൻ്റെ ടാങ്കിന് 1 ഇഞ്ചിൻ്റെ ഔട്ട്ലെറ്റാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അഡാപ്റ്റർ ടൈറ്റ് ചെയ്യുമ്പോൾ ഷെല്ലാക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇൻലെറ്റ് 1 ഇഞ്ച് അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഔട്ട്ലെറ്റിൽ ഉപയോഗിച്ച പോലെ തന്നെ ടെഫ്ലോൺ ഉപയോഗിക്കേണ്ടതാണ്. 1 ഇഞ്ച് അഡാപ്റ്ററിലേക്ക് പൈപ്പ് ജോയിൻ ചെയ്തുകൊണ്ട് ഇൻലെറ്റ് കണക്ഷൻ നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അതേപോലെ തന്നെ 2 ഇഞ്ച് അഡാപ്റ്ററിലേക്ക് പൈപ്പ് ജോയിൻ ചെയ്തുകൊണ്ട് ഔട്ട്ലെറ്റ് കണക്ഷനും നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഓവർഫ്ലോ സെറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടാങ്കിൻ്റെ ഇൻസ്റ്റലേഷന് ശേഷം ഫോം റാപ്പിംഗ് റിമൂവ് ചെയ്യാൻ മറക്കരുത്. സാധാരണയായുള്ള ഇൻസ്റ്റലേഷനെ അപേക്ഷിച്ച് ഒന്നിലധികം ഇൻലെറ്റ് കണക്ഷനുകൾ വരികയാണെങ്കിൽ ഈ കാണുന്ന ബ്രീത്തൽ വാൽവ് വഴിച്ച് ഇൻലെറ്റ് കണക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടാങ്കിൻ്റെ എയർ പാസിംഗ് ഉറപ്പുവരുത്തണം. 2 ഇൻലെറ്റ് കണക്ഷനുകളില്ലാതെ ടാങ്കിൽ ഓട്ടോ കട്ട് ഓഫ് സെൻസർ ഘടിപ്പിക്കാനായി ബ്രീത്തർ വാൽവ് ആദ്യം അഴിച്ചെടുക്കണം. 1 ഇഞ്ചിൻ്റെ FTA MTA ബ്രീത്തർ വാൽവ് അഴിച്ചെടുത്ത സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ചിൻ്റെ T മുകളിലേക്ക് കണക്ട് ചെയ്യുക.
പിന്നീട് സെൻസറിന്റെ വയർ ഈ കാണുന്ന വിധത്തിൽ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഓട്ടോ കട്ട് ഓഫ് സെൻസറിന് പകരം ഫ്ലോട്ട് വാൽവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രീത്തർ വാൽവ് അഴിച്ചെടുത്ത് ഒരിഞ്ചിന്റെ എഫ് ടി എയും എം ടി എയും പരസ്പരം കണക്ട് ചെയ്യണം. അതിനുശേഷം 1.75 ബുഷ് മുകളിലും താഴെയുമായി കണക്ട് ചെയ്യുക. പിന്നീട് ഫ്ലോട്ട് വാൽവ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ടിയറ സ്റ്റീൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. മറ്റുള്ള ടാങ്കുകളിലെ പോലെ ആളിറങ്ങി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടാങ്കിൻ്റെ അകം ഭാഗം പായലോ പൂപ്പലോ ഒഴിക്കുന്നില്ല. അഴുക്കടിയുന്ന അടിഭാഗം ഒരു കോണിക്കൽ ഷേപ്പാണ് ഉള്ളത്. അതിൻ്റെ ഒത്ത നടുക്കായാണ് ഡ്രെയിൻ വാൽവ് ഉള്ളത്. ക്ലീൻ ചെയ്യുവാനായി ഡ്രെയിൻ വാൽവ് ഓപ്പൺ ചെയ്ത് മോട്ടറിടുകയാണെങ്കിൽ അകമയുള്ള കംപ്ലീറ്റ് അഴുക്കും വാഷ് ഔട്ടായി പോകുന്നതാണ്. ക്ലീനിങ് ഒന്നുകൂടെ എളുപ്പത്തിനാക്കാനായി ഡ്രെയിൻ വാൽവിൽ നിന്നും ഒരു പൈപ്പ് കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൽ ഒരു ബോൾ വാൽവ് കണക്ട് ചെയ്താൽ ക്ലീനിങ് ഈസിയായി. ടാങ്കിൻ്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടാങ്ക് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നിരപ്പാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ടാങ്ക് ഹൈറ്റ് കൂടിയ സ്റ്റാൻഡിലാണ് വയ്ക്കുന്നതെങ്കിൽ ബോൾട്ട് ചെയ്യേണ്ടതാണ്. ടാങ്കിൻ്റെ ലിഡ് ലോക്ക് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും ടാങ്കിൽ വെൽഡിംഗ് വർക്കുകളോ അതുമൂലം ഉണ്ടാകുന്ന ഫ്ലെക്സോ തീപ്പൊരികളോ തെറിക്കുവാൻ പാടുള്ളതല്ല. ടാങ്കിന് പുറമെ ഹോളിടുവാനായി ഡ്രില്ല് ചെയ്യുവാൻ പാടുള്ളതല്ല. ടിയറ വാട്ടർ ടാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എത്ര വലിയ ചൂടിലും നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.